नमस्ते फास्ट न्यूज़ लेके स्वागत। इन विजयदशमी तिन्मेल नन्म विजय दिवस अज्ञतमेल ज्ञान प्रकाश परंदे विजय ईदन आघोषिप नवरात्रि आघोष सपन आगे विजयदशमी दिन अरविंदे हरिश्री कुछ कुरुक्षेत्र मत केंद्र कोरोना मानदंड पालच भारत स्वत्बोधते उणर्ती देशीय नटल मारिया राष्ट्रीय स्वयं सेवक संघ तुम इन तुण्णूटियाम पा आरती विजयदशमी दिन डॉक्टर केशव बलिराम हेडगेवार राष्ट्रीय स्वयं सेवक संघ तुम रूप नल्ग्य नागपूर मोहिदावाड़ ऐसी कुटि आरंभ आर एस एस इन भारत आत्मा वेरूनी वलर्पंदी वड़वृक्ष मारिकू राज्य अखंडत ऐक्यवत आवश्यकता ओर्मिप आर एस एस सर्वसंघ चालक डॉक्टर मोहन भागवति विजयदशमी सन्देश समत्वं सौहार्दपरवाल और समूह अद्हम पर संघम अलकोलटी प्लटफोम अनियंत्रित उपयोग लहरी वर्धिक नियंत्रण अद्हम पर असंतुित जनसंख्या पेरप निरवधि प्रश्न कारण इत नियंत्रण एल विभाग जन उपति नईरूपीरण क्षेत्र भरण भक्त विटुन अद्हम पर मतर आगे अद्हम कूट एम एल ए करारुमी वरुद्ध तुम उल्कमरा वकुप मंत्री पी ए मुहम्मद रियास संस्थान करार उद्योग तमिल वहिवीट बंधम याथार्थ्य इक्यों आलोचितुपा अलदे पेटर दिवस पर नीपाड़ी मंत्री कोड़ पर संस्थान मवोईस्ट सानिध्यम वनवासी कोलन पटिक तैयार मुख्यमंत्री निर्देश केन्द्र आभ्य मंत्रालय मे पटिक तैयार विषय गौरव केन्द्र आभ्य मंत्री अमित षा केर आवश्यप संस्थान ट्यूशन सेंटर तुरक सरकारी परगणन इत संबंध मार्ग निर्देश उड़े स्कूल तुरक पश्चात पारलल कॉलेज ट्यूशन सेंटर तुरकमें आवश्यक शक्त इडुक्की डामिल जलनिरप्पुयर् साचर्य आदित्य जाग्रत निर्देश ब्लू अलर्ट नीवे जलनिरप्प जलनिरप्प ओरेंज अलर्ट रूटी तुण्णूट एट आशांश अलर्ट रूप डामिन्टे परमावधि संभरण शेषि ശബരിമലയിലെ പുതിയ മേൽശാന്തിമാരുടെ തിരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കും. ശബരിമല മാളികപ്പുറം എന്നിവിടങ്ങളിലേക്ക് 9 പേർ അടങ്ങുന്ന അന്തിമ പട്ടിക പുറത്തിറങ്ങി. നറുക്കിട്ടാണ് മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുക. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ക്ഷേത്രതന്ത്രി കണ്ടർ മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി വി കെ ജയരാജ് പോറ്റി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് വിളക്കുകൾ തെളിയിക്കും. നട തുറക്കുന്ന ദിവസം പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. തുലാമാസം ഒന്നായ ഞായറാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും. തുടർന്ന് നിർമ്മാല്യവും പതിവ് പൂജകളും നെയ്യഭിഷേകവും ഗണപതി ഹോമവും നടക്കും. സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്ന് ചേരും. കരാറുകാരെയും എംഎൽഎമാരെയും ബന്ധിപ്പിച്ചുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാമർശം ചർച്ചയാകും. പാർട്ടിക്ക് കീഴിലെ സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ന് ഉയർന്നു വന്നേക്കും. തിരുവനന്തപുരം വെമ്പായം മതപുരത്ത് ആർഎസ്എസ് പ്രവർത്തകർക്ക് നേരെ സിപിഎം ആക്രമണം. വിജയദശമി ഉത്സവത്തിനിടെ ശാഖയിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഖൻഖാര്യവാഹ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. അനീഷ്, ജിതിൻ, രാഹുൽ, വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളായ സിപിഎം പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം.
സിപിഎം നിയന്ത്രണത്തിലുള്ള പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. സൊസൈറ്റിയുടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെന്നാണ് സൂചന. അതേസമയം തട്ടിപ്പിനെതിരെ നിക്ഷേപകർ സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് നാളെ മാർച്ച് നടത്തും. രാജ്യത്താദ്യമായി ടൂറിസം കേന്ദ്രങ്ങൾ ദുരന്തരഹിതമാക്കുന്നതിന് സമഗ്ര പദ്ധതിയുമായി വയനാട് ജില്ലാ ഭരണകൂടവും ടൂറിസം വകുപ്പും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അനർഹർ കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തൽ. ആയിരത്തോളം റേഷൻ കാർഡുകൾ ഇത്തരത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അനർഹരെ ഒഴിവാക്കാൻ സിവിൽ സപ്ലൈസ് നടപടികൾ ആരംഭിച്ചു. അപകടം വാപ്പിളർന്ന് പനച്ചിക്കാട് ഇരവിനെല്ലൂർ റോഡ്. ഒറ്റമഴയ്ക്ക് വെള്ളത്തിന് അടിയിലാകുന്ന റോഡിലൂടെയുള്ള സഞ്ചാരം ഏറെ സാഹസികമാണ്. റോഡിൽ സംരക്ഷണ ഭിത്തിയോ മറ്റ് ദിശാസൂചകങ്ങളോ ഇല്ലാത്തതിനാൽ റോഡും ചേർന്നു കിടക്കുന്ന പാടവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏഴോളം ജീവനുകളാണ് ഇവിടെ ഇതുവരെ പൊലിഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരു ദിവസം 17 പേർക്കാണ് നായകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. അതേസമയം തെരുവുനായ വന്ധീകരണത്തിനുള്ള ABC പദ്ധതിയിൽ ഈ വർഷം പകുതിയിലധികം തദ്ദേശ സ്ഥാപനങ്ങളും തുക വകയിരുത്തിയിട്ടില്ല. അട്ടപ്പാടി ചുരം പാതയിൽ അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ബദൽ റോഡ് എന്ന ആവശ്യവുമായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറോളമാണ് ചുരപ്പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. കിലോമീറ്ററുകളോളം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് കിഫ്ബിയിൽ പുനർനിർമ്മിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും നടപടിയായിട്ടില്ല. കൊച്ചി നഗരത്തിൽ വൻ സുരക്ഷാ വീഴ്ച. നഗരത്തിലെ മുഴുവൻ പോലീസ് നിരീക്ഷണ ക്യാമറകളും പ്രവർത്തനരഹിതമായി. ഭീകരവാദികളും രാജ്യാന്തര ലഹരി മാഫിയയും കൊച്ചി ലക്ഷ്യകേന്ദ്രമാക്കുന്നുവെന്ന് മുന്നറിയിപ്പിനിടയിലാണ് ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയായിരിക്കുന്നത്. കൊച്ചി സിറ്റി ട്രാഫിക് കൺട്രോൾ വിഭാഗം തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. കട്ടപ്പന പുളിയൻമല പാതയിൽ പാറക്കടവ് ജംഗ്ഷനിലെ പാലത്തിന് കൈവരികളില്ലാത്തത് അപകട സാധ്യത സൃഷ്ടിക്കുന്നു. പാലത്തിന് കൈവരികൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും അധികൃതർ അനങ്ങാപാറ നയം സ്വീകരിക്കുകയാണെന്നാണ് ആക്ഷേപം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തി മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എഡിറ്റ് ചെയ്ത പുസ്തകം പ്രകാശനം ചെയ്തു. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് CMD മധു എസ് നായരും സംവാദകൻ അഡ്വക്കേറ്റ് ജയശങ്കരും ചേർന്നാണ് പ്രകാശനം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2022-24 കാലയളവിലേക്കാണ് തിരഞ്ഞെടുപ്പ്. വൻ ഭൂരിപക്ഷത്തോടെ ഇത് 6th തവണയാണ് ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അതിന്റെ പ്രോത്സാഹനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ജനാധിപത്യത്തിലും ബഹുസ്വരതയിലും മൗലിക അവകാശങ്ങളിലുമെല്ലാം ഉള്ള അംഗീകാരമാണിതെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. പിന്തുണ നൽകിയ എല്ലാ അംഗരാജ്യങ്ങൾക്കും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 18 അംഗരാജ്യങ്ങൾക്കിടയിൽ രഹസ്യ ബാലറ്റ് വഴിയായിരുന്നു വോട്ടെടുപ്പ്. ഉപയോഗശൂന്യമായ LED ബൾബുകൾക്ക് പുതുജീവൻ നൽകുകയാണ് തൃശൂരിലെ കോസ്റ്റ് ഫോർഡ് എന്ന സ്ഥാപനം. ഓരോ ബൾബും പുനരുപയോഗിക്കുന്നതിലൂടെ ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് വൻതോതിൽ കുറയ്ക്കാനാകും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ യുവാക്കൾക്ക് LED ബൾബ് റിപ്പയർ പരിശീലനം നൽകാനും പദ്ധതിയുണ്ട്. മാഹി കനാലിൽ നീന്തൽ പരിശീലനത്തിനിടെ മുങ്ങിപ്പോയ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. അരയാക്കൂൽ താഴെ തട്ടാരത്ത് സ്വദേശി സഹീറാണ് മരിച്ചത്. നീന്തൽ വിദഗ്ധനായ സഹീർ മൂന്ന് കുട്ടികളെ രക്ഷിച്ച ശേഷമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സഹീറിന്റെ മൃതദേഹം കണ്ടെത്തിയത്.
34 വർഷം തുടർച്ചയായി കൊട്ടിയൂർ പെരുമാളിന്റെ തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ എന്ന ആന ചെരിഞ്ഞു. പ്രായാധിക്യം മൂലമുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ആന കുഴഞ്ഞു വീണിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്താനുള്ള ശ്രമം ഫലം കണ്ടിരുന്നില്ല. രാത്രിയോടെ ആന ചെരിയുകയായിരുന്നു. 1982 മുതൽ വൈശാഖോത്സവത്തിന് തിടമ്പേറ്റി മുന്നിൽ നടന്നിരുന്നത് ചന്ദ്രശേഖരനാണ്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്തേ.